നീണ്ടകരയിൽ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും കർഷക സംഘങ്ങളുടെ രജിസ്ട്രേഷനും സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിമണം ക്ഷേത്ര ഗ്രൗണ്ടിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നീണ്ടകരയിൽ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനവും കർഷക സംഘങ്ങളുടെ രജിസ്ട്രേഷനും സംഘടിപ്പിച്ചത്. പരിമണം ക്ഷേത്ര ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ എല്ലാവരും കൃഷിയിലേക്ക് ഒരുമയോട് ഇറങ്ങുകയാണെങ്കിൽ, ഒരേ ലക്ഷ്യത്തോടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ആ കാർഷിക സംസ്കാരം തിരിച്ചുപിടിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് കൃഷിയെ കൂടുതൽ ജനകീയമാക്കുവാൻ വേണ്ടി സർക്കാർ നിരന്തരം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വികസന ഏജൻസി കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ തന്നെ നടപ്പാക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികളിലൊന്നും നമ്മൾ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു പരാതിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ കൂടെ അവരുടെ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ ആത്മാർത്ഥമായി പങ്കെടുത്താൻ നമുക്കൊരു നല്ലൊരു ലക്ഷ്യബോധം കിട്ടും എങ്ങോട്ടാണ് പോകേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷെറിൻ മുള്ളർ സ്വാഗതം പറഞ്ഞു. കൊല്ലം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് പ്രഭാദേവി പദ്ധതി വിശദീകരിച്ചു. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി നടപ്പിലാക്കിവിടുന്ന ഒരു പദ്ധതിയാണ് SMAM. അതിലെ ഏറ്റവും കൃഷിക്കാർക്ക് പ്രയോജനപ്രദമായ ഒരു ഘടകമാണ് കർഷക ഗ്രൂപ്പുകൾക്ക്, അതായത് 8 പേരുൾപ്പെടുന്ന കർഷക ഗ്രൂപ്പുകൾക്ക് 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റിന് 80% സബ്സിഡി ലഭ്യമാകുന്നു എന്നുള്ളത്. ഇത് കർഷക ഗ്രൂപ്പുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, സംരംഭകർ ഇവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓണാട്ടുകര ഏരിയയിൽ ഇതിനെക്കുറിച്ചധികം കൃഷിക്കാർക്കിടയിൽ വ്യാപകമായിട്ട് അധികം അറിവ് ഇല്ലായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ആളുകൾ, വ്യക്തിഗതമായ ആളുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ കടന്നു വരുന്നില്ല. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ, ജോസ് ഫെർഡിനന്റ്, അശ്വതി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.